സുഹൃത്തുക്കളെ, ഞാൻ രാംകുമാർ. ഇവിടെ ഒറ്റപ്പാലത്തിനടുത്ത് ചുനങ്ങാട് എന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു മതത്തിൻ്റെയും വക്താവായിട്ടല്ല ചോദിക്കുന്നത്, പരിപൂർണമായിട്ടൊരു മനുഷ്യ സ്നേഹി എന്ന നിലയ്ക്കാണ് എൻ്റെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്. അതിന് മുൻപായിട്ട് എനിക്ക് പറയാനുള്ളത്, കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ എൽ പി സ്കൂളുകളിലും മറ്റുമൊക്കെ പോകുമ്പോൾ ഈ നമ്മൾ ഞാനൊക്കെ കേട്ട് പരിചയിച്ച കുറച്ച് കാര്യങ്ങൾ, കാരണം അമുസ്ലിങ്ങളായവർ മുസൈബ് തുറന്ന് കണ്ടാൽ കണ്ണുപൊട്ടും എന്ന് കേട്ട് ശീലിച്ച ഒരു പാരമ്പര്യത്തിൽ കൂടെയാണ് ഞാനൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും മുസ്ലിം മതപണ്ഡിതന്മാരും ഇസ്ലാം മതവും എല്ലാം തന്നെ ഇത്തരമൊരു സംവാദം സംഘടിപ്പിക്കുന്നതിലേക്കും, അല്ലെങ്കിൽ മാത്രമല്ല ഉപനിഷത്തുക്കളെക്കുറിച്ചും വ്യാകരണങ്ങളെക്കുറിച്ചും മതഗ്രന്ഥങ്ങളെക്കുറിച്ചും എല്ലാം ഇത്രയും കൂടുതൽ ആഴത്തിൽ പഠിച്ചിറങ്ങി പഠിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് മാത്രമല്ല അത് ആസ്വദിക്കാനും അതിനെ അംഗീകരിക്കാനും ഇത്രയും കൂടുതൽ ആൾക്കാർ ഈ സദസ്സിൽ വന്നു എന്നുള്ളത് എനിക്ക് ഒരുപാട് ആവേശം നൽകുന്നൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അടുത്തതായി എൻ്റെ ചോദ്യങ്ങളാണ്. ചോദ്യം എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നാമായിരിക്കാം, കാരണം ഈ ഇവിടെ മതഗ്രന്ഥങ്ങളുടെ സംവാദം എന്ന് പറയുമ്പം ഖുറാനെ മാത്രം എടുത്തുകൊണ്ടാണ് ഭൂരിപക്ഷവും ഇസ്ലാം മതം സംബന്ധിച്ചുള്ളതായ എല്ലാ സംവാദങ്ങളും വിവർത്തനങ്ങളും അല്ലെങ്കിൽ വിശദീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഖുറാന് മുൻപുള്ളതായ ചില ഏതെങ്കിലും ഗ്രന്ഥങ്ങളെ കുറിച്ച് ഇസ്ലാം മതം അംഗീകരിക്കുന്നുണ്ടോ? ഒന്ന്. അതേസമയം ഞാൻ ഏകദേശം കേട്ടുള്ളതായി തൗറാത്ത്, ഇഞ്ചിയിൽ അല്ലെങ്കിൽ തബൂർ അങ്ങനെയുള്ള ചില ഗ്രന്ഥങ്ങളെ കുറിച്ച്, ഗ്രന്ഥങ്ങളോ ഏതോ അങ്ങനെ അങ്ങനെ കുറച്ച് ആ സംഭവങ്ങളെ കുറിച്ച് ഞാൻ കേൾക്കുകയുണ്ടായിട്ടുണ്ട്. അത് ഏതെല്ലാം കാലഘട്ടങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്, ആ കാലഘട്ടം ഒരു പക്ഷേ നബിക്ക് ഉദ്ദേശം മുഹമ്മദ് നബിയുടെ എത്ര വർഷങ്ങൾക്ക് മുൻപായിരുന്നു, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കണം. പിന്നെ പിന്നെ അടുത്തായിട്ട് ഈ സയൻസ് ഇപ്പം പറഞ്ഞു വെച്ചാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പം ഇദ്ദേഹം തന്നെ ഇവിടെ നിന്നിട്ട് പറയണ്ടായി, ബഹുമാനപ്പെട്ട പണ്ഡിത സ്റ്റേഷൻ ഇവിടെ നിന്നിട്ട് പറയണ്ടായി നമ്മുടെ ഈ സയൻസിൻ്റെ ഫാസ്റ്റ് സ്പീഡിനെ കുറിച്ചും എല്ലാം പറയണ്ടായി. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് സയൻസും ലോകവും എല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഒന്നുകൂടെ അതിൽ ശ്രദ്ധിക്കാനില്ലേ എന്നൊരു സംശയം, ഇത് അവസാനത്തേതാണ് എന്ന് പറയുമ്പോൾ ആധുനിക ലോകത്തിന് അവസാനത്തേത് എന്ന് പറയാൻ കഴിയുമ്പോൾ ഇതിനു മുൻപ് എന്തെല്ലാം സംഭവിച്ചിരുന്നു, ഇത് അവസാനത്തേത് തന്നെയാണോ? ഒന്ന്. രണ്ടാമതായി പ്രവാചകൻ, ഞാൻ കേട്ടതിൽ എനിക്കാരെ അറിയില്ല, ഒരുപാട് പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് കാലാകാലങ്ങളിൽ എന്ന് പറയുന്നുണ്ട്. അത് എല്ലാ മതങ്ങളും പറയുന്നുണ്ട്, കാരണം സംഭവാമി യുഗയുഗേ എന്ന് പറയേണ്ട ഹിന്ദു മതത്തിൽ പറയുന്നുണ്ട്, മറ്റെല്ലാ ക്രിസ്ത്യൻ മതത്തിൽ പറയുന്നുണ്ട്, എല്ലാത്തിലും പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് നബിയെ അവസാന പ്രവാചകനായി നാം കാണേണ്ടത്? എന്തുകൊണ്ട് ഇനിയും ഒരു പ്രവാചകനെ ഇപ്പോൾ നമ്മുടെ ഇസ്ലാം മതത്തിൻ്റെ തന്നെ അവസ്ഥ ഇതാണ്, ലോകത്തിൻ്റെ മൊത്തം അവസ്ഥ കണ്ട് ദൈവം കരഞ്ഞോണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഇനിയും ഒരു പക്ഷേ മുഹമ്മദ് നബിയേക്കാൾ കുറച്ചുകൂടി പവർഫുള്ളായ വിജ്ഞാന സമ്പത്ത് ഉൾക്കൊള്ളുന്ന ഒരു പണ്ഡിതനെ എന്തുകൊണ്ട് ഇനിയും പ്രവാചകനായി ദൈവം ഇറക്കിക്കൂടാ, അവതരിപ്പിച്ചുകൂടെ? അപ്പം നമ്മൾ ഈ അവസാനത്തേത് എന്ന് പറയുന്നതിൽ ശരിയുണ്ടോ? പിന്നെ ഈ പുനർജന്മ സിദ്ധാന്തം, പുനർജന്മ സിദ്ധാന്തം, സ്വർഗലോകം എന്ന് രണ്ട് കാര്യങ്ങൾ എല്ലാ മതവും യഥേഷ്ടം പാടി പുകഴ്ത്തുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നൊരു ഒരു പ്രതിഭാസമാണ്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മതഗ്രന്ഥങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സാന്ദർഭികമായി പൗരോഹിത്യം വെച്ചാൽ ഏതൊരു മതത്തിൻ്റെയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം
ഈ പുരോഹിതരെന്ന് പറഞ്ഞ അവകാശപ്പെടുന്ന ആ പുരോഹിതരാണ് ഏതൊരു മതത്തിൻ്റെയും ഡൈവേഴ്ഷനും മറ്റ് തിന്മകളിലേക്ക് നയിക്കുന്നതിനും ഈ മതങ്ങളെ തകർക്കുന്നതിനും അങ്ങേയറ്റം പരിശ്രമിക്കുന്നതിൽ നല്ലൊരു പങ്ക് പുരോഹിതന്മാർക്കുണ്ട്. അവരവരുടെ ഭരണാധികാരികളെ കൂട്ടുപിടിക്കുകയും അവരുടെ സുഖ സമൃദ്ധിയും സുഖസൗകര്യങ്ങളും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സാധാരണ മതവിശ്വാസികളെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യനെ പേടിപ്പിച്ച് ഇവന്റെ ആജ്ഞയ്ക്ക് നിർത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു മിഥ്യയല്ലേ സ്വർഗവും പുനർജന്മവും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും അറിഞ്ഞത് ന്യായീകരിച്ചതിൽ കൊള്ളാമായിരുന്നു. ബഹുമാനപ്പെട്ട സുഹൃത്ത് രാംകുമാർ ഒരുപാട് നല്ല ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. തീർച്ചയായും ചോദ്യങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ടാകുമ്പോൾ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം അദ്ദേഹത്തിൻ്റെത്, പരിശുദ്ധ ഖുർആൻ അതിനു മുൻപുള്ള വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്, അതിന് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളുടെ സമയം എന്താണ്, കാലം എന്താണ്. ഖുർആൻ ഇസ്ലാമിക വിശ്വാസം പഠിപ്പിക്കുമ്പോൾ വേദഗ്രന്ഥങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുകയും ആ വേദഗ്രന്ഥങ്ങളെല്ലാം സത്യസമ്പൂർണമായിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഖുൽ ആമന്ന ബില്ലാഹി വമാ ഉൻസില അലൈന വമാ ഉൻസില അലാ ഇബ്രാഹിമ വഇസ്മാഇല വഇസ്ഹാഖ വയാഖൂബ വല്ലസ്ബാത് വമാ ഊതിയ മൂസാ വഈസാ വന്നബിയൂന മിൻ റബ്ബിഹിം ലാ നുഫരിഖു ബൈന അഹദി മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 84-ാമത്തെ വചനമാണ്. ഖുർആൻ പറയാണ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മുൻപ് വ്യത്യസ്തങ്ങളായ പ്രവാചകന്മാർ, അത് പേര് പറയപ്പെട്ടവരും അല്ലാത്തവരുമായ ആളുകൾ, അവർക്കെല്ലാം അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കും. അപ്പോൾ മുൻപുള്ള പ്രവാചകന്മാരിൽ പലർക്കും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ വെച്ചാൽ, വൈൻമിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ എന്നാണ്. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു ദൈവദൂതന്റെ ഒരു മുന്നറിയിപ്പുകാരന്റെ നിയോഗം ഉണ്ടാകാതെ. അപ്പൊ അതിന്റെ അർത്ഥം ലോകത്തെല്ലാ സമൂഹങ്ങളിലേക്കും സമുദായങ്ങളിലേക്കും പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിലേക്ക് വന്നിട്ടുണ്ടാകണം, അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകണം. എന്താ, മനുഷ്യ സമൂഹം എവിടെയൊക്കെ നിലനിന്നിട്ടുണ്ടോ അവിടേക്ക് മുഴുവനും മാനവ നാഗരികതയുടെ കളിത്തൊട്ടിലുകളിലേക്ക് മുഴുവനും പ്രവാചകന്മാരുടെ ദൈവദൂതന്മാരുടെ മുന്നറിയിപ്പുകാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട്. അവരെ ആ പ്രവാചകന്മാരിൽ പലരിലൂടെയും വേദഗ്രന്ഥങ്ങളും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബഹുമാനനായ രാംകുമാർ ഇവിടെ അവസാനം നിരീക്ഷിച്ച ഒരു സംഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്താണ്, പ്രവാചകന്മാർ പഠിപ്പിച്ചത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പ്രവാചകന്മാർ മനസ്സിലാക്കി കൊടുത്ത എന്താ, സട്ടാവായ തമ്പുരാൻ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ജീവിക്കണം, നിങ്ങൾ അവനെ ആരാധിക്കണം, അവനെ മാത്രം ആരാധിക്കണം, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് വിശുദ്ധരായി നിങ്ങൾ ജീവിക്കണം. ഇതാ പ്രവാചകന്മാർ പഠിപ്പിച്ചത്. പ്രവാചകന്മാർ പഠിപ്പിച്ച പാഠങ്ങൾ പലപ്പോഴും സ്വാർത്ഥതയ്ക്കെതിരാണ്, പൗരോഹിത്യത്തിനെതിരാണ്. ആ പൗരോഹിത്യത്തിനെതിരാകുമ്പോൾ പുരോഹിതന്മാർ എന്ത് ചെയ്യും, പിൽക്കാലഘട്ടത്തിൽ തങ്ങളുടെ താല്പര്യപ്രകാരം മതനിയമങ്ങളൊന്ന് അങ്ങോട്ട് എടുത്തു വെക്കും, ഒന്ന് ഇങ്ങോട്ട് എടുത്തു വെക്കും, ഒന്ന് വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ വേദഗ്രന്ഥങ്ങളിൽ അടക്കം മാറ്റങ്ങൾ ഉണ്ടാകും. ആ വേദഗ്രന്ഥങ്ങളിൽ അടക്കം മാറ്റങ്ങൾ ഉണ്ടായി തലമുറ കടിയുമ്പോഴേക്ക് ഏതാണ് ദൈവവചനം, ഏതാണ് പുരോഹിതന്മാർ പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെയാകും. ഇപ്പൊ ഭാരതീയ വേദങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു, ചാതുർവർണ്ണയവുമായി ബന്ധപ്പെട്ട് ഋഗ്വേദ സംഹിതയിൽ കാണുന്ന വചനം ആദിമകാലഘട്ടത്തിൽ ഇല്ലായിരുന്നു, പിൽക്കാലഘട്ടത്തിൽ ആരോ എഴുതി ചേർത്തതാണ്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃത ഊരു തദസ്യ ദൈശ്യപാദ്യ ശൂദ്രോ അജായത എന്ന് പറയുന്ന വചനം ആദിമകാലഘട്ടത്തിലെ വേദസംഹിതയിൽ ഇല്ലായിരുന്നു, പിൽക്കാലഘട്ടത്തിൽ പ്രക്ഷിപ്തമാണ് എന്ന് പനോളിയെപ്പോലെയുള്ള വിദ്യാവാചാസ്പതി പനോളിയെപ്പോലെയുള്ള പിൽക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ പഠിത്ത കാലത്ത് മരണപ്പെട്ട ഉപനിഷത് ഭാഷ്യത്തിൽ വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ് വിദ്യാവാചാസ്പതി വി പനോളി. അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്,
അത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ചയല്ല, അത് നമ്മുടേതല്ല, വലിയ വലിയ പണ്ഡിതന്മാരുടെ ചർച്ചയല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകന്മാരുടെ കാലശേഷം സ്വന്തം താല്പര്യമനുസരിച്ച് പലതും പലതും എഴുതിച്ചേർക്കുകയും കൂട്ടിച്ചേർക്കുകയും എടുത്തു മാറ്റുകയും ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ഏതൊരു സന്ദേശമാണോ വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ട് ആ സന്ദേശത്തിന് നേരെ വിരുദ്ധമായ സന്ദേശങ്ങൾ നൽകുന്ന അവസ്ഥയുണ്ടായി. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആനിനെ തൊട്ടു മുൻപ് അവതരിപ്പിക്കപ്പെട്ടതായി ഖുർആൻ പറയുന്ന വേദഗ്രന്ഥമാണ് ഇഞ്ചിൽ. എന്റെ സുഹൃത്ത് നിരീക്ഷിച്ചതുപോലെ തന്നെ ഇഞ്ചിൽ, തൗറാത്ത്, സബൂർ തുടങ്ങിയ മൂന്ന് വേദഗ്രന്ഥങ്ങളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, പേരെടുത്ത് പറയുന്നത്. അതല്ലാത്ത ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഖുർആൻ സൂചന നൽകുന്നു. എന്നാൽ പേരെടുത്ത് പറയുന്നത് ഈ മൂന്ന് വേദഗ്രന്ഥങ്ങളെ, ഖുർആൻ അല്ലാതെ. ഈ മൂന്ന് വേദഗ്രന്ഥങ്ങളിൽ തൗറാത്ത് മൂസാ നബിക്ക് അവതരിപ്പിച്ചു എന്നാണ്. മൂസാ നബിയുടെ കാലഘട്ടം ഏകദേശം മുഹമ്മദ് നബിക്ക് ഇപ്പോൾ നമ്മൾ പറയണമെങ്കിൽ 2500 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന് പറയാം. യേശു ക്രിസ്തുവിന് ഒരു 500-600 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന രൂപത്തിലാണ് പണ്ഡിതന്മാർ മോശ പ്രവാചകന്റെ കാലത്തെക്കുറിച്ച് ഗണന നടത്താറുള്ളത്. അപ്പോ പിന്നെ അത് 2600 എന്ന് പറയുന്ന ആളുകളുണ്ട്, 3000 എന്ന് പറയുന്ന ആളുകളുണ്ട്, 3500 എന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട കാലത്തല്ലാത്തത് കൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. യേശു ക്രിസ്തു ഏകദേശം ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായിട്ടാണ് ഇഞ്ചിലിനെ പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇഞ്ചിയിൽ യേശു ക്രിസ്തുവിന് ദൈവം അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. യേശു പഠിപ്പിച്ച സന്ദേശങ്ങളെ ഉൾക്കൊണ്ട ശിഷ്യന്മാരാണ് സുവിശേഷങ്ങൾ എഴുതിയത്. സുവിശേഷങ്ങളിൽ ഞാൻ എങ്ങനെയാണ് മനുഷ്യരുടെ പ്രക്ഷിപ്തം ഉണ്ടാകുന്നത് എന്നതിന് ഒരു ഉദാഹരണമായി പറയണം. ഒരു വേദഗ്രന്ഥത്തെയും നിന്ദിക്കാനോ മോശമായി അവതരിപ്പിക്കാനോ ഒന്നുമല്ല, മറിച്ച് സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടത് മർക്കോസിന്റെ സുവിശേഷമാണ്, പിന്നീട് എഴുതപ്പെട്ടത് മത്തായിയുടെ സുവിശേഷമാണ്, പിന്നീട് എഴുതപ്പെട്ടത് ലൂക്കോസിന്റെ സുവിശേഷമാണ്, അവസാനം എഴുതപ്പെട്ടത് യോഹന്നാന്റെ സുവിശേഷമാണ്. ഈ സുവിശേഷങ്ങളിൽ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാനാണ് വന്നതെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. ബൈബിളിൽ തന്നെ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തെ, 1 ലേഖനത്തിലെ 6 അധ്യായത്തിലെ 10 വചനത്തിൽ വളരെ കൃത്യമായി പറയുന്നു, മദ്യപാനി സ്വർഗരാജ്യത്തിൽ ഒരിക്കലും പോകില്ല, സ്വർഗരാജ്യം അവകാശമാക്കൂല. എല്ലാ വേദഗ്രന്ഥങ്ങളും മനുസ്മൃതിയടക്കം പരിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി മദ്യപാനത്തെ ശക്തമായി നിഷേധിക്കുന്നുണ്ട്, നിരോധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ മദ്യപാനത്തിനെതിര് പഠിപ്പിച്ച പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിലൂടെ മദ്യപാനത്തിന് അനുകൂലമായി വ്യാഖ്യാനിക്കാൻ പറ്റിയ ഒരു വചനം കടന്നു വരുമോ? വരാൻ സാധ്യതയില്ല, ഒരു പ്രവർത്തനം കടന്നു വരാൻ സാധ്യതയില്ല. പക്ഷേ മർക്കോസ് കാണാത്ത, ആദ്യം എഴുതിയ മർക്കോസ് യേശുവിന്റെ ജീവിതം ആദ്യമായി രേഖപ്പെടുത്തിയ, യേശുവിന് ശേഷം 30 കൊല്ലങ്ങൾക്ക് ശേഷമാണ് എന്ന് കരുതപ്പെടുന്ന മർക്കോസ് കാണാത്ത, മത്തായി കാണാത്ത, ലൂക്കോസ് കാണാത്ത യേശുവിന്റെ 1-ാമത്തെ അത്ഭുതം 70 കൊല്ലങ്ങൾക്ക് ശേഷം യേശുവിന്റെ ജീവിതം എഴുതുന്ന യോഹന്നാൻ കാണുന്നു. എന്താണ് അത്ഭുതം? കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് യേശു ക്രിസ്തു പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി ആളുകളെ കൊണ്ട് കുടിപ്പിച്ചു, അതിൽ അവർ ലഹരി പിടിച്ചു എന്ന രൂപത്തിലുള്ള പരാമർശം നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലെ 2 അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നു. ഇത് കടന്നു വന്നിരിക്കുവാനുള്ള സാധ്യത മതഗ്രന്ഥത്തിന്റെ അതിന്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട ചർച്ചയെല്ലാം വേറെയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് പിൽക്കാലഘട്ടത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർ ഈ 60 കൊല്ലങ്ങൾ കഴിയുമ്പോഴേക്ക് റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലാവുകയും ആ റോമാ സാമ്രാജ്യത്തിന് കീഴിൽ സ്വാഭാവികമായും യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി പലതും കാണേണ്ടി വരികയും അവിടെ മദ്യപാനം ഒരു ശീലമായി തീർന്ന ചില പുരോഹിതന്മാരെങ്കിലും ഉണ്ടാവുകയും അതിനനുസൃതമായി യേശുവിന്റെ ചരിത്രത്തെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാനല്ലാതെ യേശു അത്തരം ഒരു പ്രവർത്തനം ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് ഒരിക്കലും കഴിയുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രൂപത്തിൽ പലപ്പോഴും പുരോഹിതന്മാരുടെ കൈകടത്തലുകൾ നടന്നപ്പോൾ വേദഗ്രന്ഥങ്ങൾ വികലമാക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. ആ വൈകല്യം ഉണ്ട്. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് വേദഗ്രന്ഥം എന്നെല്ലാം പറയുമ്പോൾ, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞാലും മുസഹഫ് തുറക്കാൻ പാടില്ല, തുറന്നാൽ കണ്ണുപൊട്ടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുസഹഫിലെ വചനങ്ങളുമായി അമുസ്ലിങ്ങളുടെ നടുവിലേക്കാണ് ഇറങ്ങിയത്. അവർക്ക് അബൂജഹലിനും ഉത്ബയ്ക്കും ഷൈബക്കും ഉമറിനും അബൂബക്കറിനും അല്ലെ ഈ ഖുർആനിലെ വചനം ഓതി കൊടുക്കുന്ന സമയത്ത് അവരൊന്നും മുസ്ലിങ്ങളല്ല, അവരെല്ലാം കണ്ണൂട്ടിന്റെ ശേഷമല്ല ഇസ്ലാമിലേക്ക് വന്നത്. ഖുർആൻ കേട്ടിട്ട് ഖുർആൻ മനസ്സിലാക്കിയിട്ടാണ് അവർ മുസ്ലിം ആയത്. അവർ ഇസ്ലാം സ്വീകരിച്ചത് പരിശുദ്ധ ഖുർആൻ കേട്ടിട്ടാണ്, മനസ്സിലാക്കിയിട്ടാണ്. അന്നുള്ള അന്നത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കേൾക്കുന്ന അമുസ്ലിങ്ങൾ കണ്ണുപൊട്ടുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, പ്രവാചകൻ അത് പഠിപ്പിച്ചിരുന്നെങ്കിൽ റസൂലുള്ള എന്താ ചെയ്യേണ്ടത്? ഖുർആൻ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല.
റസൂൽ എന്താ ചെയ്തത്? ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സൂക്തങ്ങൾ അടുത്ത ദിവസം തന്നെ അവിടെ ചന്തയുണ്ട്, ഉക്കാള ചന്ത എന്ന് പറയും. ഉക്കാള ചന്തയിൽ ഇറങ്ങി നിന്നിട്ട് ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ ഓതും, അത് ആളുകൾ കേൾക്കും, അവരതിന്റെ സത്യത മനസ്സിലാക്കും, അതിന്റെ ആകർഷണീയതയിൽ ആകൃഷ്ടരാകും, അവർ കടന്നു വരും. അവരിൽ ചിലർ ഇത് സത്യമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിക്കും. അങ്ങനെ ഇസ്ലാം വളർന്നത്. അല്ലാതെ മുസ്ലിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥമേ അല്ല ഖുർആൻ. അപ്പോ യഥാർത്ഥത്തിൽ അതൊരു തെറ്റിദ്ധാരണയില്ലെന്ന് പിൽക്കാലഘട്ടത്തിൽ ആളുകൾ ഉണ്ടായ തെറ്റിദ്ധാരണകളിൽ നിന്നുണ്ടായ ചിന്തയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതേ രൂപത്തിൽ ഖുർആനിന്റെ പോലെ ഇങ്ങനെ എഴുതപ്പെട്ട രൂപത്തിൽ രണ്ട് ചട്ടകൾക്കുള്ളിൽ വേദഗ്രന്ഥം എന്നല്ല, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പോലെ അച്ചടി വിദ്യയെല്ലാം വന്നതിന് ശേഷം മനസ്സിലാക്കുന്നത് പോലെ മുൻപുള്ള വേദഗ്രന്ഥങ്ങൾ മനസ്സിലാക്കരുത്. അത് ഋഗ്വേദമടക്കം നമുക്ക് എഴുതപ്പെട്ട രൂപത്തിൽ ലഭിക്കുന്നത് ഏറ്റവും പുരാതന ഗ്രന്ഥം എന്നെല്ലാം നമ്മൾ പരിചയപ്പെടുന്ന ഋഗ്വേദമടക്കം ഏറ്റവും പുരാതനമായ മാനുസ്ക്രിപ്റ്റ് 700-800 കൊല്ലങ്ങൾ മാത്രം പഴക്കുള്ളതാണ്. അതിന്റെ കാരണം എന്താണ്? അന്നെല്ലാം അത് കേൾവിയിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ടതാ. ഞാൻ സൂചിപ്പിക്കുന്നത് മുൻപുള്ള വേദഗ്രന്ഥങ്ങളും ആ രൂപത്തിൽ കേൾവിയിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ പിൽക്കാലഘട്ടത്തിൽ പുരോഹിതന്മാർ പറഞ്ഞതും മറ്റേതും മറച്ചതും എല്ലാം കൂടിച്ചേർന്നിട്ട് വികലമാക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പടച്ച തമ്പുരാൻ അവസാനത്തെ പ്രവാചകൻ എന്ന ആശയമാണല്ലോ എന്റെ സുഹൃത്ത് ചോദ്യമായി ഉന്നയിച്ചിട്ടുള്ളത്. തീർച്ചയായും പ്രവാചകന്മാരുടെ ശൃംഖല എത്രയും നീളാം, എത്രയും അവസാനം വരെ വരാം, പക്ഷേ ഏതായിരുന്നാലും മനുഷ്യർക്കൊരു അവസാനത്തെ ആൾ വേണമല്ലോ, ഒരവസാനത്തെ ആൾ നിർബന്ധമായിട്ടുണ്ടാവുമല്ലോ. അവിടെയാണ് ഏതിപ്പോ എന്റെ സുഹൃത്ത് നിരീക്ഷിച്ചതുപോലെ ലോകം ഒരുപാട് വികസിക്കുന്നു, ശാസ്ത്രീയമായി സാങ്കേതികമായിട്ടെല്ലാം വളരുന്നു, അതിനനുസരിച്ച് പുതിയ പുതിയ തിന്മകൾ ഉണ്ടാകുന്നു. ഇവിടെയെല്ലാം മാർഗദർശനം നൽകാൻ മുഹമ്മദ് നബിയേക്കാൾ പണ്ഡിതനായ ശക്തനായ ബുദ്ധിമാനായ കഴിവുള്ള ഒരു പ്രവാചകൻ കൂടി കടന്നു വന്നുകൂടെ? നമുക്ക് തീർച്ചയായും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയൊരാൾ വന്നാലും ഇനി അതിന്റെ ശേഷം വേറൊരാൾ വന്നാലും ലോകാവസാനത്തിന് മുമ്പ് ഒരു അവസാനത്തെയാൾ വേണമല്ലോ. ആ അവസാനത്തെയാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഖുർആൻ തെളിവായി പറയുന്നു. ഒന്ന്, വേദഗ്രന്ഥം എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും കൃത്യമായ മാർഗദർശനം നൽകുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അത് മനുഷ്യരുടെ കൈകടത്തലുകളിൽ നിന്ന് പൂർണ്ണമായി മുക്തമായി പൂർണ്ണമായും പടച്ചവൻ സംരക്ഷിക്കും എന്നുള്ള വാഗ്ദാനമാണ്. മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടു, അത് ആ പൂർണ്ണ രൂപത്തിൽ ലഭ്യമല്ല. പരിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ ഖുർആൻ പടച്ചോൻ തന്നെ ഏറ്റെടുക്കുകയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ ഖുർആൻ, ഈ ഉത്ബോധനം നാം അവതരിപ്പിച്ചതാണ്, നാം അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അത്ഭുതകരമാണ്, അത്ഭുതകരമാണ്. ബഹുമാനനായ പ്രേംകുമാർ അറിയാൻ വേണ്ടി അദ്ദേഹം അറിയുന്ന കാര്യമാണ്, എല്ലാവരും അറിയുന്നതിനു വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഖുർആന്റെ സംരക്ഷണം എന്നത് അത്ഭുതകരമാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ അത് ഇന്നും എഴുതപ്പെട്ട് മാത്രമല്ല, എഴുതപ്പെട്ട് മാത്രമാണെങ്കിൽ അത് നശിച്ചതാണ് മറ്റേതാണ് മറിച്ചാണെന്നെല്ലാം വിചാരിക്കായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും എഴുതിയതാണ് എന്നെല്ലാം കരുതാവായിരുന്നു. മുഹമ്മദ് നബിയിൽ നിന്ന് കേട്ടയാളുകൾ അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുത്ത് അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഈ ചെയിൻ അടക്കം, മുഹമ്മദ് നബിയിൽ നിന്ന് ഇന്നാളിൽ നിന്ന് ഇന്നാൾ കേട്ടു എന്ന് പറഞ്ഞ് ആ ചെയിൻ അടക്കം ഇന്ന് വരെ എത്തി നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്നത് അത്ഭുതകരമാണ്. അത് ഖുർആനിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സവിശേഷതയുമാണ്. അത് വ്യത്യാസമല്ല, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ ഖുർആൻ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പടച്ചവൻ ഏറ്റെടുത്തതുപോലെ തന്നെ തീർച്ചയായും ഈ ഖുർആൻ അവസാന നാൾ വരെ മനുഷ്യരുടെ കൈകടത്തലുകളിൽ നിന്ന് പൂർണ്ണമായും മുക്തമായി സംരക്ഷിക്കുമെന്ന് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ അത് അതേപോലെ സംരക്ഷിക്കപ്പെട്ട് ഇന്ന് ഉപലബ്ധമാണ്. അതിൽ നമുക്ക് കൃത്യമായി നമ്മുടെ ജീവിതം എത്ര ശാസ്ത്രീയമായി പുരോഗമിച്ചാലും, ശാസ്ത്രീയമായി പുരോഗമിക്കുക എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാണ് ജലം ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ ശാസ്ത്രം കണ്ടുപിടിക്കുക. എന്നാൽ ഈ ജലം എന്തിനൊക്കെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കലാണ് ഖുർആന്റെ ദൗത്യം. അതേപോലെ തന്നെ നമുക്ക് ഗോതമ്പ്
വിളയിക്കുവാൻ നമുക്ക് ഇന്നലെ കേവലം വളമിട്ടിട്ടായിരുന്നു വിളയിച്ചിരുന്നത്. പിന്നീട് ഇംഗ്ലീഷ് വളം വന്നു. ഇപ്പോ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നു. ആ വിദ്യകൾ ശാസ്ത്രത്തിന് പഠിപ്പിക്കാം. പക്ഷേ ഈ വിളയുന്ന ഗോതമ്പ് അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ? എനിക്ക് ഇത്ര ഗോതമ്പ് വിളഞ്ഞിട്ടുണ്ട്, അത് ഈ പാവപ്പെട്ടവന്റെ അവകാശമുണ്ടോ? പാവപ്പെട്ടവന് കൊടുക്കേണ്ടതുണ്ടോ? അത് ഞാൻ വിളയിക്കുമ്പോൾ അത് എൻ്റേതാകണമെങ്കിൽ ഞാൻ എന്തൊക്കെ മാർഗനിർദ്ദേശം സ്വീകരിക്കണം? അത് സമ്പത്ത്, എനിക്ക് ലഭിക്കുന്ന സമ്പത്ത് അത് എൻ്റേത് മാത്രമാകണമെങ്കിൽ, അഥവാ അർഹത അത് സത്യസന്ധമാകണമെങ്കിൽ അതിനെന്തൊക്കെ മാനദണ്ഡമുണ്ട്? ഇത്തരം കാര്യങ്ങൾ അതൊരിക്കലും മാറൂല. ആ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും പരിശുദ്ധ ഖുർആനിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾക്കൊന്നും യാതൊരു സാധ്യതയുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ നമുക്ക് ശാസ്ത്രത്തിൻ്റെ മേഖല എന്നത് അന്വേഷണപാട് കണ്ടെത്തലുകളാണ്. ഈ കണ്ടെത്തലുകൾ നടക്കുന്ന സമയത്ത് മതം പഠിപ്പിക്കുന്നത്, ദൈവിക മാർഗനിർദ്ദേശം പഠിപ്പിക്കുന്നത്, പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പഠിപ്പിക്കുന്നത് ആ രംഗത്തെല്ലാമുള്ള വിധിവിലക്കുകളാണ്. ഇവിടെ ഇപ്പം നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ യുഗമാണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഒരുപാട് 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 പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. അവിടെ മതത്തിന് പഠിപ്പിക്കുവാനുള്ളത് വളരെ കൃത്യമായ മാർഗനിർദ്ദേശമായിരിക്കും. ജനറ്റിക് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, പക്ഷേ മനുഷ്യരെ മറ്റൊരാളെ ഉപദ്രവിക്കുവാൻ വേണ്ടി ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചുകൂടാ. അത് മതം പറയുന്ന മേഖലയാണ്. അത് ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുമ്പോൾ അത് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ആധുനിക യുഗത്തിലും അത് പ്രസക്തമാകുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ജീവിതത്തിന്റെ ഏത് രംഗത്തേക്കും വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ചരിത്രത്തിന്റെ പൂർണ്ണമായ വെളിച്ചത്തിൽ എങ്ങനെ ആ മാർഗനിർദ്ദേശം പ്രായോഗികമാക്കി മാറ്റാൻ കഴിയും എന്ന് പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സവിശേഷത. മുഹമ്മദ് നബി മാത്രമാണ് ഇന്ന് നമ്മൾ പറയ മത ആചാര്യന്മാരിൽ ചരിത്രത്തിന്റെ പൂർണ്ണമായ വെളിച്ചത്തിൽ ജീവിച്ചത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു അവകാശവാദമല്ല, ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന് ശേഷമുള്ള 43 വയസ്സ് 40 ആമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച് 23 വർഷക്കാലം കഴിഞ്ഞ് 63 ആമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നത് വരെയുള്ള സമയത്തുള്ള ജീവിതം പൂർണ്ണമായി, ജീവിതം പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ജീവചരിത്രമായിട്ടല്ല, മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഓരോ രംഗത്തും എന്തൊക്കെയാണ്, അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ ഏത് സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ് എഴുന്നേറ്റത്, അദ്ദേഹം ബാത്റൂമിൽ പോകുമ്പോൾ ഏത് കാലെടുത്ത് വെച്ചിട്ടാണ് ബാത്റൂമിൽ പോയത്, അദ്ദേഹം ഇണകളുമായുള്ള സംസർഗത്തിൽ എന്തൊക്കെ ധാർമ്മിക നിയമങ്ങളാണ് അദ്ദേഹം പാലിച്ചത്, അങ്ങനെ തുടങ്ങിയിട്ട് വൈയക്തിക ജീവിതം മുതൽ അന്താരാഷ്ട്ര ജീവിതം വരെയുള്ള ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഡീലിംഗ്സിൽ എന്തൊക്കെ ചെയ്യണം എന്നത് മുതൽ വരെയുള്ള സകല കാര്യങ്ങളിലും പൂർണ്ണമായ മാതൃക നമുക്ക് 23 വർഷക്കാലത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനും കഴിയും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വളരെ വെറുതെ പറഞ്ഞു പോവല്ല, വളരെ കൃത്യമായി മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനാണ് എന്ന് ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ഇനി ദൈവം തമ്പുരാൻ ഒരു പ്രവാചകന്റെ നിയോഗം വഴി മനുഷ്യർക്ക് മാർഗനിർദ്ദേശം നൽകില്ല, എന്നാൽ പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും രേഖപ്പെടുത്തപ്പെട്ട രൂപത്തിൽ പൂർണ്ണമായി മാറ്റമില്ലാതെ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ രംഗത്തുള്ള ഖുർആനികമായ മാർഗനിർദ്ദേശം. അതാണ് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇനി ഏറ്റവും പ്രധാനമായി അദ്ദേഹം അവസാനമായി ചോദിച്ച ചോദ്യം മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. തീർച്ചയായും വളരെ പ്രസക്തമായ ചോദ്യമാണിത്. ഏത് ഒരു സാമൂഹ്യ പ്രവർത്തകർക്കും സ്വാഭാവികമായും തോന്നുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് നബിയെ പോലെയുള്ള ആളുകൾക്ക് അത് ആളുകളെ നന്നാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് തന്നെ നിരീക്ഷിച്ചതുപോലെ പുരോഹിതന്മാർക്ക് ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി എല്ലാം ഉണ്ടാക്കിയതായ ആയിക്കൂടെ പരലോകം, നരകം, സ്വർഗം തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായും അങ്ങനെ സംശയിക്കാം, തീർച്ചയായും അങ്ങനെ സംശയിക്കാം. അവിടെയാണ് ഞാൻ പറയുക, ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിന് പ്രാധാന്യമുള്ളതല്ലുകൊണ്ടല്ല, മറിച്ച് അത് നമുക്കെല്ലാവർക്കും ചോദ്യകർത്താവിനടക്കമുള്ള മാതൃകയാണ്. ഞാൻ സാധാരണ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം തുടങ്ങാറുള്ളത്. ഒരു കുളം, ആ കുളത്തിൽ സുഖമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മത്സ്യങ്ങൾ,
മത്സ്യങ്ങളിൽ ഒന്നിൻ്റെ മുന്നിൽ അതിന് ഇഷ്ടപ്പെട്ട ഒരു ഇരങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓടിക്കളിക്കുന്നു. മത്സ്യം ആ ഇര കടിക്കാൻ വേണ്ടി ആവേശത്തോടുകൂടി നീന്തിയെടുക്കുകയാണ്. നീന്തിയെടുക്കുക, ആ ഇര കടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് തവള ചെന്നിട്ട് മത്സ്യത്തിനോട് പറഞ്ഞു, മീനെ നീ ആ ഇര കടിക്കരുത്. ആ ഇരക്കുള്ളിൽ വളരെ സമർത്ഥമായി ഒളിച്ചു വെച്ച ഒരു ചൂണ്ടക്കുളത്തുണ്ട്. നീ അത് കടിച്ചു കഴിഞ്ഞാൽ ആ ചൂണ്ടക്കുളത്ത് നിന്റെ വായിൽ നിന്റെ ചെകിളയിൽ കൊടുക്കും. ഈ ചൂണ്ടക്കുളത്തിന്റെ തല പിടിച്ച് എടുക്കുന്ന, അതിന് തലയിൽ ഒരു വയർ ഒരു കയറുണ്ട്, കയറിന്റെ തലയിൽ ഒരു വടിയുണ്ട്, വടി പിടിച്ചിട്ടിരിക്കുന്ന മനുഷ്യൻ എന്ന ജീവിന്റെ കരയിൽ, ഈ കരയിലിരിക്കുന്ന മനുഷ്യൻ എന്ന ജീവി നിന്നെ കരയിലേക്ക് പിടിക്കും. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവൻ നഷ്ടപ്പെടും. ജീവൻ നഷ്ടപ്പെട്ടാൽ നിന്റെ ശരീരവുമായി ഈ മനുഷ്യൻ എന്ന ജീവി അയാൾ വീട്ടിലേക്ക് എത്തും. വീട്ടിൽ അതിഭീകരിയായ അയാളുടെ ഭാര്യയുണ്ട്, അവളൊരു വലിയൊരു കത്തിയുമായിട്ട് ഇരിക്കുന്നുണ്ട്. ആ കത്തിയെടുത്ത് നിന്റെ ശരീരത്തെ ചെതുമ്പലുകളെല്ലാം കളഞ്ഞ് നിന്റെ ശരീരത്തെ നുറുക്കി മുളക് തേച്ച് ചീനച്ചട്ടിയിലിട്ട് വറുത്ത് അവരും രണ്ടുപേരും അവരുടെ മക്കളും കൂടി തിന്നും. അതുകൊണ്ട് നീ ഇത് കടിക്കരുത്, കടിച്ചാൽ നിന്റെ നാശം. ഈ സമയത്ത് മീന് പറയാം, മീനിന് പല 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 നിലപാടുകൾ എടുക്കാം. മീനിന് പറയാം, എന്ത്, ഇതെല്ലാം വെറുതെ പറയുന്നതാണ്. എൻ്റെ മുന്നിൽ കിടന്ന് കളിക്കുന്ന ഈ ഒരു 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 സുന്ദരമായ എനിക്കിഷ്ടപ്പെട്ട എനിക്ക് ആകർഷകമായ ഈര ഞാൻ തിന്നോട്ടെ. മീന് കുറച്ച് നല്ല യുക്തിവാദിയാണെങ്കിൽ ചോദിക്കാം, ചീനച്ചട്ടിയിൽ പോയി തിരിച്ചു വന്ന ഏതെങ്കിലും മീനുകളുണ്ടോ ഇവിടെ കാണിച്ചതാന്ന് പറയാം. തീർച്ചയായും ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. പക്ഷെ മീൻ നമ്മുടെ വീക്ഷണത്തിൽ ഇത് രണ്ടും നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് എളുപ്പം മനസ്സിലാകും മീൻ പോകുന്നത് അപകടത്തിലേക്കാണ്. മീൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ, അങ്ങനെയാണ് ഞാൻ പറയുക, എന്താണ് ചെയ്യേണ്ടത്? തവള ഇങ്ങനെ വന്ന് ഉപദേശിക്കുമ്പോൾ ഒന്നാമത് മീനിന് ഉണ്ടാകേണ്ടത് അവൻ്റെ പരിമിതിയെക്കുറിച്ച ബോധമാണ്. മീനിൻ്റെ ലോകം കുളമാണ്, കുളത്തിനപ്പുറത്ത് ഒന്നിനെക്കുറിച്ചും മീനിൻ്റെ അറിയില്ല. അതുകൊണ്ട് കുളത്തിനപ്പുറത്തൊരു ലോകം ഉണ്ടായിക്കൂടെ, ഉണ്ട് എന്നല്ല, ഉണ്ട് എന്നത് ഉറപ്പിക്കേണ്ട, ഉണ്ടായിക്കൂടെ, ഉണ്ടാകാമല്ലോ. ഉണ്ടെങ്കിൽ മീൻ അന്വേഷിക്കണം, ഈ തവള എന്നോട് വന്ന് പറയുന്ന തവള, അവന് ഈ ലോകത്തെക്കുറിച്ച് അങ്ങനെ ഒരു ലോകം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ? മീൻ ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ മീനിന് മനസ്സിലാകും തവളക്ക് കരയിലും പോകാൻ കഴിയും, വെള്ളത്തിലും വരാൻ പറ്റും. ശരി, അപ്പോ കര എന്ന ലോകം, അതിനെക്കുറിച്ച് വിവരം തവളക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി മീൻ നോക്കേണ്ടത് എന്താ? മീൻ നോക്കേണ്ടത് ഈ തവള കളവാകോ പറയണത്. ഇങ്ങനെ ഒരു കരയെക്കുറിച്ച്, കരയിലെ മനുഷ്യനെക്കുറിച്ച് മനുഷ്യൻ ഇരിക്കുന്നത് കണ്ട് വന്ന് പറയാൻ തവളക്ക് കഴിയുമെങ്കിൽ തവള കളവാണോ പറയണത് എന്ന് പരിശോധിക്കും. തവള കളവാണോ എന്ന് പരിശോധിക്കാൻ എന്താ മാർഗം? തവള ഇതുവരെ കളവ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ നോക്കും. തവളക്ക് ഇങ്ങനെ ഈ കളവ് പറയുക വഴി വല്ല സ്വാർത്ഥ താല്പര്യം ഉണ്ടോ എന്ന് പരിശോധിക്കും. തവള ഇതുവരെ ഒരു കളവും പറഞ്ഞിട്ടില്ല, തവളക്കൊരു സ്വാർത്ഥ താല്പര്യവും ഇല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മീൻ എന്താ ചെയ്യേണ്ടത്? മീൻ ചെയ്യേണ്ടത് ബുദ്ധിയുള്ളവനാണെങ്കിൽ അത് കടിക്കാതിരിക്കണം. അല്ല, ഞാൻ കടിച്ചേ തീരൂ എന്ന് തീരുമാനിച്ചാൽ മീനിനോട് നമുക്ക് സഹതപിക്കാൻ മാത്രം നിർവാഹമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എൻ്റെ ഉദാഹരണം എന്ന് ഞാൻ പറയുന്നതുകൊണ്ടാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മീനാണ്. ഈ ലോകത്തെക്കുറിച്ച് അന്വേഷിക്കാനേ എനിക്ക് കഴിയും. ഈ ലോകത്തെക്കുറിച്ച് അന്വേഷിക്കാനേ പടച്ച തമ്പുരാൻ എനിക്ക് ഇന്ദ്രിയങ്ങൾ തന്നിട്ടുള്ളൂ, എൻ്റെ തലച്ചോർ അതിനെ തന്നിട്ടുള്ളൂ. തീർച്ചയായും എൻ്റെ മനസ്സ് എന്നോട് പറയുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടാകണമെന്ന്. അതെൻ്റെ നീതിബോധമാണ്, എൻ്റെ മനസ്സിൻ്റെ നീതിബോധമാണ്. 1000 പേരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിരോഷിമയിൽ 500,000 മനുഷ്യന്മാരെ ഒരൊറ്റ നിമിഷം കൊണ്ട് ചുട്ടുകരിച്ച മനുഷ്യന്, അവന്റെ അവന് കൃത്യമായി പ്രതിഫലം നൽകാൻ ഈ ഭൂമിയിൽ സംവിധാനങ്ങളില്ലെങ്കിൽ, ഈ ഭൂമിയിൽ എന്ത് സംവിധാനം നമ്മൾ കൊടുക്കുക? അയാളെ കോടതി ശിക്ഷിച്ചാൽ എത്രയാണ് ശിക്ഷിക്കുക? ഇല്ലെങ്കിൽ മനുഷ്യന്റെ കർമ്മങ്ങളുടെ ക്രൂരതയും നന്മയും പിന്നെ എവിടെ നിന്നാണ് മറുപടി? നമുക്കറിയാലോ, ഞാൻ ആരെയും കുറ്റം പറയല്ല, ആഘോഷിച്ചതാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുറെ സുഹൃത്തുക്കൾ ആഘോഷിച്ചത്. ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു സഹോദരിയുടെ ജീവനാണ് പൊലിഞ്ഞത്, ആ കുടുംബത്തിന്റെ വലിയ സ്വപ്നങ്ങളാണ് താഴെ. നമുക്കറിയാം, ഞാൻ പറയേണ്ടതില്ല.
നമ്മുടെ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇന്ന് ആ കോളേജിലെ ഒരു ഒരു പ്രൊഫസർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഈ ആളുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവരെല്ലാം സുഖകരമായി ഇവിടെ ജീവിച്ചു പോകും. അതാണ് നാടിനെ കുറ്റം പറയല്ല, മറിച്ച് പലപ്പോഴും നമ്മുടെ നീതി വ്യവസ്ഥ എങ്ങനെയാണ്. ഇനി പോകട്ടെ, മനസ്സിലുള്ളതിനനുസരിച്ച് മനസ്സിൽ പ്രയാസപ്പെടുത്തിയാൽ എന്ത് ആർക്ക് എങ്ങനെയാ തരാൻ പറ്റും? എന്റെ ഒരു വാക്ക് മതിയാകും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രേംകുമാറിന് അയാളുടെ നെഞ്ചത്ത് വെടിവെക്കുന്നതിനേക്കാൾ പ്രയാസകരമായ അനുഭവം ഉണ്ടാകാൻ അല്ലേ? പക്ഷെ ആ വാക്ക് അളന്നു നോക്കി ഏത് കോടതിക്കാ എനിക്ക് ശിക്ഷ നൽകാൻ കഴിയ? ഞാൻ സൂചിപ്പിക്കുന്നത് ഭൂമിയിലെ ഒരു സംവിധാനത്തിനും മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകാൻ കഴിയില്ല. അതിനാ ഞാൻ നേരത്തെ പറഞ്ഞത് 7000 കൊല്ലം ഒരു കോടതി വിധിച്ചത് ആ കോടതിന്റെ പരിമിതിയാണ്. കഴിയില്ല എന്ന് കോടതിക്കറിയാം, പക്ഷെ അത്രയും തെറ്റയാൾ ചെയ്തിരിക്കണം, അത്രയും വിധിച്ചാലേ പറ്റൂ. അവിടെയാണ് ആ നീതിബോധം, എന്റെ മനസ്സിലെ നീതിബോധം, മനുഷ്യർക്ക് പ്രതിഫലം ലഭിക്കണം എന്ന ബോധം. ആ ബോധമാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ പറയുന്നത് അന്വേഷിക്കുന്നതിലേക്ക് എന്നെ നയിക്കുന്നത്. ഇനി കുറച്ചുകൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം എന്താണ് അതിൻ്റെ അപ്പുറത്താണ് ഫലം. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് പ്രേംകുമാർ ചോദ്യം ചോദിച്ചു. എന്തിനാ ചോദ്യം ചോദിച്ചത്? ആ ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കാൻ, അങ്ങനെയല്ലല്ലോ ചോദ്യം ചോദിക്കുന്നത്, ഉത്തരം കിട്ടാനാണ്. ഞാനിവിടെ ഉത്തരം പറയുന്നു. എന്തിനാ ഈ ഉത്തരം പറയണത്? ഏയ് വെറുതെ വേറെ പണിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഉത്തരം പറയാൻ നിൽക്കുക. അല്ല, എന്റെ കർമ്മത്തിന് അതിനപ്പുറത്ത് ലക്ഷ്യമുണ്ട്. എന്റെ ഉത്തരം നിങ്ങളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഓരോ മനുഷ്യകർമ്മങ്ങൾക്കും അതിന്റെ ഉത്തരം അതിനപ്പുറത്താണെന്ന് അർത്ഥം. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്തിനെന്നുള്ള ചോദ്യത്തിന് കേവലം ഭക്ഷണം കഴിക്കാനല്ല, ശരീരം പുഷ്ടിപ്പെടുത്താൻ എന്ന് മനുഷ്യനെ ഉത്തരം പറയും. ആ മനുഷ്യന്റെ ഓരോ കർമ്മങ്ങളുടെയും ലക്ഷ്യം അതിനപ്പുറത്താണ്. മനുഷ്യകർമ്മങ്ങളുടെ സാകല്യമാണ് മനുഷ്യ ജീവിതമെങ്കിൽ ആ കർമ്മങ്ങളുടെ സാകല്യമായ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താ? ഇവിടെ എങ്ങനെ തിന്നും കുടിച്ചു രസിച്ചു രമിച്ചു ജീവിക്കാൻ എന്നായിക്കൂടാ, അതിനപ്പുറത്താകണം ഉത്തരം. അപ്പോഴേ അത് ഫിലോസഫിക്കലി ജസ്റ്റിഫയബിൾ ആകുകയുള്ളൂ. തത്വശാസ്ത്രപരമായി അപ്പോൾ നീതീകരിക്കാൻ അപ്പോഴേ കഴിയും. ഏതായിരുന്നാലും ഈ മനസ്സ് വെച്ചുകൊണ്ട് ഞാൻ പരിശോധിക്കുകയാണ്. എന്താണ് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതം കൃത്യമായി നീതി ലഭിക്കുന്ന ഒരു ലോകം വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ പഠനവിധേയമാക്കുകയാണ് അതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ പലതും, എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യന് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു. പക്ഷേ അവിടെയെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്, അത് വേറെ വിഷയമാണ്. അവിടെ ഞാൻ അവസാനമായി പരിശുദ്ധ ഖുർആനിലെത്തുന്നു. പരിശുദ്ധ ഖുർആൻ എന്നോട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നേരത്തെ പരിശുദ്ധ ഖുർആനുമായി കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കുന്നു. എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പരിശോധിക്കേണ്ടത് എന്താണ്? ഈ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിക്ക് ഈ മരണാനന്തര ജീവിതമുണ്ടെങ്കിൽ അത്തരമൊരു ജീവിതത്തിന്റെ വിധാവിന്റെ അടുക്കൽ എന്ന് വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ? ഞാൻ പരിശോധിക്കണം, മീനെ പരിശോധിച്ചതുപോലെ. അവിടെ ഞാൻ പരിശോധിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ കാണുന്നു. അത്ഭുതകരമായ കാര്യം പറഞ്ഞല്ല, പരിശുദ്ധ ഖുർആൻ മുഴുവനും 6000 ആയത്തുകൾ പരിശോധിക്കുമ്പോൾ ആ ആയത്തുകളിൽ പലതിലും ഭൗതികമായ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. 14 മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഈ ഗ്രന്ഥത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, സസ്യലതാദികളെക്കുറിച്ച്, മനുഷ്യന്റെ ഭ്രൂണ പരിണാമത്തെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, മഴയുണ്ടാകുന്നതിനെക്കുറിച്ച് എന്ന് വേണ്ട പല പരാമർശങ്ങൾ. ആ പരാമർശം ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയല്ല, മനുഷ്യരോട് പടച്ചതമ്പുരാന്റെ അസ്തിത്വത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞു പോവുകയാണ് ഖുർആൻ. പക്ഷേ ഖുർആനിൽ ഈ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഞാൻ എൻ്റെ അറിവും വിവരവും വെച്ചുകൊണ്ട് പരിശോധിക്കുന്നു. എവിടെയെങ്കിലും 14 മുമ്പ് ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം കേട്ട ഗ്രന്ഥമാണെങ്കിൽ എവിടെയെങ്കിലും അബദ്ധം ഉണ്ടായേ പറ്റൂ? അബദ്ധം ഉണ്ടാകണം. എന്റെ നിരീക്ഷണ പാഠം, എന്റെ ശാസ്ത്രബോധം എന്നോട് പറയുന്നു 14 മുമ്പ് ഒരു മനുഷ്യൻ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അബദ്ധങ്ങൾ ഉണ്ടായേ തീരൂ എന്ന്. ന്യൂട്ടൺ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവാണ്, പക്ഷേ ന്യൂട്ടന്റെ പ്രിൻസിപ്പിൾ ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഓരോ പേജിലും നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടി വരും ഒരുപാട് അബദ്ധങ്ങൾ. കാരണം എന്താണ്? അതിനുശേഷം ശാസ്ത്രം ഒരുപാട് വളർന്നു.
ഐൻസ്റ്റൈന്റെ തലച്ചോറ് ഇന്നും നമ്മൾ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അത്രയും ഉയർന്ന തലച്ചോറിന്റെ ഉടമസ്ഥൻ. അദ്ദേഹം സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയെക്കുറിച്ചും ജനറൽ റിലേറ്റിവിറ്റി തിയറിയെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിൽ പലതും അബദ്ധമാണ് എന്ന് പിൽക്കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? സ്വാഭാവികം മനുഷ്യൻ വളരുന്നതിനനുസരിച്ച്. പരിശുദ്ധ ഖുർആൻ ഞാൻ പരിശോധിക്കുന്നു, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ചെല്ലാമുള്ള ഖുർആനിലെ പരാമർശങ്ങളിൽ എവിടെയെങ്കിലും ഒരു പരാമർശപരമായ അബദ്ധമുണ്ടെങ്കിൽ തീർച്ചയായും ഖുർആൻ ആ ഖുർആൻ പഠിച്ചവന്റെ അടുത്ത് നിന്നുള്ളതല്ല എന്ന് എനിക്ക് വിചാരിക്കാമായിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം, എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സുഹൃത്തുക്കളോടുമാണ് ഞാൻ പറയുന്നത്, അന്വേഷിക്കുക നിങ്ങൾ. ഞാൻ പഠിച്ചിടത്തോളം, എൻ്റെ വിവരം വെച്ചുകൊണ്ട് ഞാൻ ശാസ്ത്രത്തെ യാഡ്സ്റ്റിക്കാക്കിക്കൊണ്ട് പരിശോധിച്ചിടത്തോളം ഒരു സൂക്ഷ്മമായ ഒരു അബദ്ധം പോലും പരിശുദ്ധ ഖുർആനിൽ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല അത്ഭുതകരം, എന്റെ ഫിസിക്സ് ആണ് എന്റെ വിഷയം എന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഫിസിക്സിലുള്ള ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പരിശോധനാ വിധേയമാക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഫിസിക്സിലെ കോസ്മോളജിയുടെ രംഗത്തെ സങ്കല്പങ്ങൾ മാറ്റി എഴുതിയ ചില സംഭവങ്ങളുണ്ട്. 1929 കോസ്മോളജിയുടെ ഹിസ്റ്ററി അറിയുന്നവർക്കറിയാം, 1929 എഡ്വിൻ പി ഹബിൾ ഒരു പ്രഖ്യാപനം നടത്തി. അർവിൻ പി ഹബിൾ പ്രഖ്യാപനം നടത്തിയത് കോസ്മോളജിയുടെ ചരിത്രത്തിൽ ആറ്റം ബോംബ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. എന്താ കാരണം? അദ്ദേഹം പറഞ്ഞത് ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. അന്ന് വരെ നമ്മുടെ ധാരണ ഈ പ്രപഞ്ചം എന്നും ഇതേപോലെ തന്നെയുള്ളതാണ് എന്നായിരുന്നു. പ്രപഞ്ചത്തിനകത്ത് മാറ്റമുണ്ട്, പക്ഷേ പ്രപഞ്ചം മൊത്തത്തിൽ ഒരേപോലെയാണ് എന്നായിരുന്നു ധാരണ. ആ ധാരണ തന്നെയാണ് ശാസ്ത്രീയമായ സകല കണ്ടുപിടുത്തങ്ങളുടെയും അടിത്തറ. എന്നാൽ എഡ്വിൻ പി ഹബിൾ അദ്ദേഹത്തിന്റെ ടെലസ്കോപ്പ് വെച്ചുകൊണ്ട് നോക്കിയപ്പോൾ കണ്ട റെഡ് ഷിഫ്റ്റിന്റെയും ബ്ലൂ ഷിഫ്റ്റിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം ആദ്യം നിഗമനത്തിലെത്തി പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ശാസ്ത്രലോകത്ത് പറഞ്ഞപ്പോൾ ആരും അംഗീകരിച്ചില്ല, ആരും അംഗീകരിച്ചില്ല. നിങ്ങൾക്ക് ചരിത്രം പഠിച്ചാൽ അറിയാം, അവരാരും അംഗീകരിച്ചില്ല. അവർ പറഞ്ഞു ഇല്ല, ഇത് ഐൻസ്റ്റൈൻ അടക്കം നിഷേധിച്ചു. എന്താ, ദൈവം പകിട കളിക്കുകയാണെന്നാണ് ഐൻസ്റ്റൈൻ ചോദിച്ചത്. കാരണം അന്നത്തെ ശാസ്ത്രബോധം ഉപയോഗിച്ചുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ശാസ്ത്രലോകത്തിന് തിരുത്തേണ്ടി വന്നു. 1970 പ്രപഞ്ച വികാസ തത്വം കോസ്മോളജിയുടെ ആകാശ ശാസ്ത്ര രംഗത്തുള്ള ആളുകളെ മുഴുവനും അംഗീകരിച്ചു. കാരണം അതിനുണ്ടായിരുന്ന തെളിവുകൾ, 3 കെൽവിൻ റേഡിയേഷൻ, അതെല്ലാം ഫിസിക്സ് ആണ്. നമ്മൾ വിശദീകരിച്ചാൽ പലപ്പോഴും നമുക്ക് പ്രയാസകരമാകും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് 3 കെൽവിൻ റേഡിയേഷൻ കണ്ടുപിടിച്ചതോടുകൂടി ശാസ്ത്രലോകം മൊത്തത്തിൽ അംഗീകരിച്ചു പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആനിൽ പ്രപഞ്ചത്തെക്കുറിച്ച്, സമാഅനെക്കുറിച്ച്, സമാവാത്തിനെക്കുറിച്ച് നിരവധി പരാമർശങ്ങൾ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അത് മാറ്റമില്ലാത്തതാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അത് മാറ്റമില്ലാതെ എന്നും ഒരേപോലെ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, തീർച്ചയായും ഖുർആൻ മനുഷ്യരുടേതാണ് എന്ന് തീർച്ചയായും നമുക്ക് വിചാരിക്കാമായിരുന്നു. ഖുർആനിൽ അതില്ല എന്ന് മാത്രമല്ല, ഖുർആനിലെ 51-ാമത്തെ അധ്യായം സൂറത്ത് ദാരിയാത്തിലെ 47-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് നാമാകുന്നു നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ കരങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് നമുക്ക് പരിശോധിക്കാം. 51-ാമത്തെ അധ്യായം 47-ാമത്തെ വചനം അറബി അറിയാവുന്നവരെ കൊണ്ട് പരിശോധിപ്പിക്കാം. ഞാൻ സൂചിപ്പിക്കുന്നത് എന്റെ ശാസ്ത്രബോധം എന്നോട് പറയുന്നു ഇല്ല, ഇതൊരു മനുഷ്യന് പറയാൻ കഴിയില്ല. ഞാൻ ഖുർആന്റെ മഹത്വം വളമ്പുന്നതിന് വേണ്ടിയല്ല, മറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ബോധം, ആ ബോധത്തിൽ ഖുർആനിന്റെ പഠനം എങ്ങനെ എത്തിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന വിഷയങ്ങളിലൊന്നും പരിശുദ്ധ ഖുർആൻ ഒരു അബദ്ധവും പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സൃഷ്ടികർത്താവില്ലെന്നുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും അത് എൻ്റെ അന്വേഷണത്തിനപ്പുറത്താണെങ്കിലും എനിക്ക് അന്വേഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലൊന്നും ഖുർആനിനൊരു തെറ്റും പറയാനില്ലെങ്കിൽ, എനിക്ക് അന്വേഷണത്തിനപ്പുറത്തുള്ള മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാര്യത്തിലും ഖുർആൻ പറഞ്ഞത് സത്യപാട് എന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു ആ മീനിന്റെ മാനസികാവസ്ഥയോടുകൂടി തന്നെ. ഇനി രണ്ടാമതായി അന്വേഷിക്കേണ്ടത് എന്താ? രണ്ടാമതായി അന്വേഷിക്കേണ്ടത് ഈ തവള കളവ് പറയുമോ എന്നാണ്. എന്റെ മുന്നിൽ മുഹമ്മദ് നബിയുണ്ട്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് പറഞ്ഞു തന്നത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിയുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 40 വയസ്സുവരെ അവിടെയുള്ള ഏറ്റവും വലിയ ശത്രുക്കൾക്ക് പോലും, പിൽക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശത്രുക്കളായവർക്ക് പോലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ സംശയമില്ല, അദ്ദേഹം സത്യസന്ധനാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല.
അദ്ദേഹത്തിന് എതിരെ പ്രവർത്തിച്ച പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ശത്രുവായ അബൂജഹൽ പറഞ്ഞത് മുഹമ്മദ് കളവ് പറയും എന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷെ മുഹമ്മദ് കൊണ്ടുവന്ന ഈ ആശയം കള്ളാണ് കേട്ടോ. കാരണം 40 വയസ്സുവരെ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. അവർ അല്ലമീൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്, വിശ്വസ്തന്ന്. എന്താ കാരണം? എന്തെങ്കിലും പണം ഉണ്ടെങ്കിൽ പാത്തു വെക്കാൻ വേണ്ടി, സൂക്ഷിക്കാൻ വേണ്ടി മുഹമ്മദിന്റെ കയ്യിൽ. എന്താ കാരണം? അത്രയും സത്യസന്ധന, വിശ്വസ്തന. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ മുഹമ്മദ് നബി നീണ്ട 13 വർഷക്കാലം മക്കയിൽ വിശ്വസ്തൻ എന്നുള്ള അദ്ദേഹത്തിന്റെ കൂടി മനസ്സിലാക്കുക. മക്കയിൽ ജീവിച്ചിട്ട് ഒരു രക്ഷയിലാഞ്ഞിട്ട് അവിടെ നിന്ന് ഇട്ടെറിഞ്ഞു പോവുക, രാജ്യം വിടുകയാണ്. ആ നാട് വിടുന്ന സന്ദർഭത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരുപാട് ആളുകളുടെ സമ്പത്തുണ്ട്. അവിടുത്തെ മുശ്രിക്കുകളായ അദ്ദേഹത്തിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സമ്പത്ത്. അന്ന് രാത്രി അലി റളിയല്ലാഹു അൻഹു അവിടെ കിടത്തി പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ, അദ്ദേഹം പോയി കഴിഞ്ഞാൽ ഈ സ്വത്ത് അദ്ദേഹം ഒളിച്ചു പോവുക, കാണാതെ കണ്ടുകഴിഞ്ഞാൽ കൊന്നുകളയും. 80 ഒട്ടകമാണ് അദ്ദേഹത്തിന്റെ തലക്ക് വില പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒളിച്ചു പോകുന്ന സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു നിർത്തുന്നത് ഈ സമ്പത്ത് തിരിച്ചേൽപ്പിക്കാൻ. അത് ചരിത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ സത്യസന്ധൻ എല്ലാവരാലും അറിയപ്പെട്ട മുഹമ്മദ് നബി, ഒരാളെയും ഒരിക്കലും ചതിച്ചിട്ടില്ലാത്ത മുഹമ്മദ് നബി 40-ാമത്തെ വയസ്സിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ പ്രേംകുമാർ, സഹോദരൻ പ്രേംകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ അങ്ങനെ ആളുകളെ നന്നാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അദ്ദേഹം കളവ് പറഞ്ഞതാണെങ്കിൽ തീർച്ചയായും ഉള്ള സാധ്യത ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ പിന്നിൽ ഒരു സ്വാർത്ഥതയുണ്ടാണല്ലോ. അങ്ങനെ ഒരു സത്യസന്ധനായ മനുഷ്യൻ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരാൾ ഇന്നു മുതൽ ഒരു കളവ് പറയുന്നു അല്ലെങ്കിൽ ഇന്നൊരു കളവ് പറയുന്നു, ആ കളവ് തീർച്ചയായും അദ്ദേഹത്തിന് ഒരു സ്വാർത്ഥ താല്പര്യം ഇല്ലാതെ അദ്ദേഹം പറയൂലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക, 40 വയസ്സുവരെ സത്യസന്ധൻ എന്ന് വിളിച്ച സമൂഹം മുഴുവനും ആദരിച്ചിരുന്ന അദ്ദേഹം, ആ സമൂഹത്താൽ പൂർണ്ണമായി ആദരിക്കപ്പെട്ടിരുന്ന അദ്ദേഹം ഈ കളവ് പറയുക വഴി, കളവ് എന്നുള്ളത് ഞാൻ ഒരു കൊട്ടേഷനിലിട്ടുകൊണ്ടാണ് പറയുന്നത്, മരണാനന്തര ജീവിതമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പറയുക വഴി അദ്ദേഹത്തിന് കിട്ടിയതെന്താ? സമൂഹത്തിന്റെ എതിർപ്പ്, വെറുപ്പ്, ആരോപണം, പീഡനം. അദ്ദേഹത്തിന്റെ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ മാത്രം സ്വന്തം ശിഷ്യന്മാർ കൺമുന്നിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു എന്ന കാരണത്താൽ അദ്ദേഹത്തിന് നമസ്കരിക്കുന്ന സമയത്ത് കൊട്ടാരത്തിന്റെ കുടൽമാല തന്റെ ശിരസിൽ ഏറ്റേണ്ട അവസ്ഥയുണ്ടാകുന്നു. പീഡിപ്പിക്കപ്പെടുന്നു, പ്രയാസപ്പെടുത്തപ്പെടുന്നു. ഇന്നലെ വരെ മുഹമ്മദിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ മക്കയുടെ പൊതുസ്വത്തായ മുഹമ്മദിന് വേണ്ടി സംസാരിക്കാൻ 1000 നാവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മുഹമ്മദ് നബിക്കെതിരെ ആ 1000 നാവുകളും എതിർത്ത് തിരിഞ്ഞിരിക്കുന്നു. എന്തിന്? എന്തിനു വേണ്ടി ഈ മരണാനന്തര ജീവിതം പഠിപ്പിച്ചത്? നാം ചിന്തിക്കുക, ഇങ്ങനൊരു കളവ് ഒരു മനുഷ്യൻ പറയും? ഇങ്ങനൊരു കളവ്, സത്യസന്ധന എന്ന് ജനങ്ങളാൽ ഖ്യാതി നേടിയിട്ടുള്ള ഒരാൾ ഒരു കളവ് പറയുക വഴി ലോകത്തിന്റെ, സമൂഹത്തിന്റെ മുഴുവനും എതിർപ്പും വെറുപ്പും പീഡനങ്ങളും പ്രയാസങ്ങളും ആരോപണങ്ങളും തലയിലേറ്റുവാൻ ഒരാൾ സന്നദ്ധമാക്കുന്നു? എന്റെ യുക്തി പറയുന്നു ഇല്ലേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഹമ്മദ് നബിക്ക് പടച്ചതമ്പുരാന്റെ അടുത്ത് നിന്ന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ബോധനം ലഭിച്ചു എന്നതിന് ഖുർആൻ തെളിവ്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്നതിന് അദ്ദേഹത്തിന്റെ ജീവിതവും തെളിവ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരണാനന്തര ജീവിതം സത്യസന്ധമാണ് എന്ന് വിശ്വസിക്കുന്നത്, എന്ന് വിചാരിക്കുന്നത് ഖുർആനിലൂടെ കടന്നു പോയാൽ. സുഹൃത്ത് പ്രേംകുമാറിന് മാത്രമല്ല എല്ലാ സഹോദരങ്ങൾക്കും മരണാനന്തര ജീവിതത്തിന്റെ സത്യത ബോധ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേദിയിലിരിക്കുന്ന പണ്ഡിതരും സദസ്സും അംഗീകരിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ കൊള്ളാവുന്നതായിരുന്നു. നിങ്ങൾ പെർമിറ്റ് ചെയ്യണമെങ്കിൽ ചോദിക്കാം. എൻ്റെ ചോദ്യം വേറെ ഒന്നുമല്ല, നബിക്ക്, ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി അദ്ദേഹത്തിന് എത്ര മക്കളുണ്ടായിരുന്നു? അതിൽ ഏത് മകൻ്റെ പരമ്പരകളാണ് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും അറിയപ്പെടുന്ന തങ്ങൾ കുടുംബം എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. പ്രേമകുമാറിന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കളുണ്ടായിരുന്നു, ഏത് മകന്റെ പാരമ്പര്യമാണ് തങ്ങൾ കുടുംബം എന്നാണ്. അവസാനത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയട്ടെ, മുഹമ്മദ് നബിക്ക് ആൺമക്കൾ ഉണ്ടായിട്ടില്ല. മുഹമ്മദ് നബിക്ക് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ജീവിച്ചിരുന്നിട്ടില്ല കൂടുതൽ കാലം. മുഹമ്മദ് നബിക്ക് ഖാസിം എന്നും ഇബ്രാഹിം എന്നും പറഞ്ഞ് രണ്ട് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ജീവിച്ചിരുന്നിട്ടില്ല കൂടുതൽ കാലം.
പെൺമക്കളാണ് ഉണ്ടായത്. പെൺമക്കൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് മുൻപ് തന്നെ പെൺമക്കൾ എല്ലാവരും മരണപ്പെടുകയും ഫാത്തിമ മാത്രം ബാക്കിയാവുകയും, ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്ന മകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണപ്പെടുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു മകളാണ് ഉണ്ടായിരുന്നത്. അവരുടെ പാരമ്പര്യത്തിലാണ് എന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത്തരമൊരു പാരമ്പര്യമില്ല. തങ്ങന്മാർ എന്ന് പറയുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിലുള്ള പാരമ്പര്യം യമനിലെ കത്തായമാണോ, മരുമക്കത്തായമാണോ അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മക്കത്തായ സമ്പ്രദായം. അപ്പോ അങ്ങനെ ഒരു ഒരു പാരമ്പര്യം കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു ഒരു കുടുംബവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ തന്നെ മക്കൾ ഹസനും ഹുസൈനും പിന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഒരു പുത്ര പാരമ്പര്യത്തിലുണ്ട് എന്നെല്ലാമാണ് പറയുന്നത്. അതിന് കൃത്യമായ ചരിത്രപരമായ രേഖകളില്ല. കേരളത്തിലെ തങ്ങന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവർ യമനിലെ ഹലർമൗത്ത് എന്ന പ്രദേശത്ത് നിന്ന് ഇവിടേക്ക് വന്ന ആളുകളാണ്. ആ നിലക്കാണ് തങ്ങന്മാർ എന്നറിയപ്പെട്ടത്. അല്ല, പ്രവാചക പരമ്പര അവരിൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ചരിത്രപരമായ രേഖകൾ അക്കാര്യത്തിലുണ്ട് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.